നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ പേരിൻ്റെ ആദ്യാക്ഷരത്തെക്കുറിച്ചും അതിൻ്റെ പൊതു സ്വഭാവ രീതികളെക്കുറിച്ചുമാണ്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ താഴെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കഴിവുള്ളവരായിരിക്കും. ജോലിയിലായാലും പഠിത്തത്തിലായാലും നല്ല ഫലം കാണും വരെ വിശ്രമമില്ലാതെ ഇവർ പ്രവർത്തിക്കും. അപാര ധൈര്യശാലികളും പരിശ്രമികളും ആയിരിക്കും. പരാജയം സമ്മതിച്ചു കൊടുക്കാത്തവരാണ് ഇക്കൂട്ടർ. ഏത് കാര്യവും അത് വളച്ചൊടിക്കാതെ നേരെ പറയുന്ന പ്രകൃതക്കാരാണ് ഇവർ. എപ്പോഴും ആകർഷണീയരായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്നത് പോലെ സംസാരിക്കാനും പെരുമാറാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. പ്രിയപ്പെട്ടവരെ എന്നും ഏറെ പ്രാധാന്യത്തോടെ കാണുന്നവരാണ് ഇവർ. ബി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവർ അല്പം നാണം കുണുങ്ങികളും തൊട്ടാവാടികളും ആയിരിക്കുമെങ്കിലും മറ്റുള്ളവരെ ആകർഷിക്കാൻ ഇഷ്ടമുള്ളവരാണ് ഇക്കൂട്ടർ. സൗന്ദര്യമുള്ള എല്ലാത്തിനോടും ഇവർക്ക് വല്ലാത്ത ഭ്രമമായിരിക്കും. ആഡംബരവും ഇക്കൂട്ടർക്ക് ഇഷ്ടമാണ്. ജീവിതത്തിൽ എന്നും പുതിയ വഴികൾ തേടാൻ ഇവർ ഇഷ്ടപ്പെടും. ഇവരുടെ ജീവിതം രഹസ്യങ്ങൾ നിറഞ്ഞതായിരിക്കും. പ്രണയിച്ചാൽ പ്രണയ സാഫല്യത്തിന് വേണ്ടി എത്ര കാലം വരെയും കാത്തിരിക്കാൻ ഇവർ തയ്യാറാകും. പ്രണയത്തിൽ ഇവർ പലപ്പോഴും ചതിക്കപ്പെടാറുമുണ്ട്. എന്നാൽ ആത്മസംയമനം ഉള്ളവരാകും ഇക്കൂട്ടർ. സി ആദ്യാക്ഷരമായി പേര് തുടങ്ങുന്ന ആൾക്കാർ. ഇവർ കാണാൻ വളരെ ആകർഷണീയരായിരിക്കും. സൗന്ദര്യ ബോധമുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്ന നല്ല സുഹൃത്തുക്കളായിരിക്കും ഇക്കൂട്ടർ. സുഖത്തിൽ കൂടെ നിന്നില്ലെങ്കിലും വിഷമഘട്ടം വരുമ്പോൾ സഹായിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടാകും. ഇവർക്ക് എല്ലാ മേഖലയിലും വിജയം ഉറപ്പാണ്. ഇവർക്ക് അല്പം കൂടുതൽ ഇമോഷണൽ സ്വഭാവം ഉണ്ടായിരിക്കും. പെൺകുട്ടികൾ പെട്ടെന്ന് സങ്കടപ്പെടുന്നവരും കരയുന്നവരുമായിരിക്കും. ഡി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ വളരെ ആകർഷണീയരും ഉന്മേഷമുള്ളവരും ആയിരിക്കും. ഇവർക്ക് ചുറ്റുമുള്ളവരെയും സന്തോഷിപ്പിക്കാൻ ഇവർ ഉത്സാഹം കാണിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ ഏറെ താല്പര്യമുള്ളവരുമായിരിക്കും. ആവശ്യഘട്ടത്തിൽ ഇവർ ഒപ്പമുണ്ടാകും. പ്രണയ വിഷയത്തിൽ ഇവർ അല്പം നിർബന്ധ ബുദ്ധിക്കാരായിരിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനാണ് ഇവർക്കിഷ്ടം. ഒരു തീരുമാനമെടുത്താൽ അവർ അത് നടത്തിയ ശേഷമേ പിൻവാങ്ങുകയുള്ളൂ. ഇവർക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയാൽ അവരെ സ്വന്തമാക്കാൻ ഏതറ്റം വരെ പോകാനും മടിക്കില്ല. പ്രണയമാണ് ജീവിതത്തിലെ എല്ലാം എന്ന് ഇവർ വിശ്വസിക്കും. ബിസിനസ്സുകാരാണെങ്കിൽ മുഴുവൻ സമയവും ബിസിനസ് മനസ്സിലേറ്റ് നടക്കുന്നവരായിരിക്കും. പേരിന്റെ ആദ്യാക്ഷരം ഇ ആയി വരുന്നവർ. ചിട്ടയായ ജീവിതം നയിക്കാനാണ് ഇവർക്ക് താല്പര്യം. എല്ലാ വസ്തുക്കളും അടുക്കും ചിട്ടയോടും ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇവർ രസികന്മാരും ചിരിയും തമാശയും നിറഞ്ഞ ജീവിതം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. പ്രണയത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നവരായിരിക്കില്ല. പ്രണയം അസ്ഥിയിൽ പിടിച്ച പോലെ കാട്ടുമെങ്കിലും ഇവർ ആരിലാണ് ആകൃഷ്ടരാവുക എന്ന് പറയാൻ സാധിക്കില്ല. ഇവർക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ തികച്ചും ആത്മാർത്ഥത ഉള്ളവരായിരിക്കും. എഫ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ. ഇവർ ആകർഷണീയമായ സൗന്ദര്യമുള്ളവരായിരിക്കും. ഏത് മേഖലയിലും തികഞ്ഞ ആത്മവിശ്വാസമുള്ളവരുമായിരിക്കും. വളരെ ആലോചിച്ചു മാത്രമേ ഇവർ ചിലവുകൾ നടത്തുകയുള്ളൂ. ഇവർ വളരെ ഉത്തരവാദിത്വമുള്ളവരായിരിക്കും. പ്രണയത്തിന് ഇവർ ഏറെ പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും. ഇഷ്ടപ്പെട്ട ആളെ ജീവൻ തുല്യം സ്നേഹിക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർ. ജി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ. ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമേ ഇവർ മുന്നോട്ടു പോകൂ. പലപ്പോഴും തന്റെ ആവശ്യങ്ങൾ പോലും ഒഴിവാക്കി മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ സന്നദ്ധതരായിരിക്കും. സ്വന്തം അഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരാണ് ഇവർ. ഉറപ്പില്ലാതെ ഒരാൾക്ക് വേണ്ടി വെറുതെ സമയവും പണവും ചിലവഴിക്കാൻ ഇവർ താല്പര്യപ്പെടില്ല. പേരിന്റെ ആദ്യാക്ഷരം എച്ച് തുടങ്ങുന്നവർ. സത്യസന്ധരും മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ കഴിയുന്നവരുമായിരിക്കും ഇക്കൂട്ടർ. പ്രണയിച്ചാൽ അത് നിലനിർത്താൻ വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും ഇവർ മടിക്കില്ല. ഏത് പാതിരാത്രിയിലും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരും പെട്ടെന്ന് ശരിയായ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരുമായിരിക്കും ഇക്കൂട്ടർ. എന്നാൽ ഇവർ പണത്തിന് കൂടുതൽ വില കൽപ്പിക്കുന്നവരായിരിക്കും. ഐ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ. മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും.
അയ്യക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരിൽ കൂടുതൽ പേരും കലാകാരന്മാരായിരിക്കും. ഇവർ വാക്കിന് സ്ഥിരതയില്ലാത്തവരുമായിരിക്കും. ഒരുപാട് അവസരങ്ങൾ കിട്ടുമെങ്കിലും തൻ്റെ മാത്രമായ തീരുമാനങ്ങളിലേക്ക് പോകാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. ജെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർ പിടിവാശിക്കാരും സ്ഥിരതയില്ലാത്ത സ്വഭാവത്തിനുടമകളുമായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിട്ടേ അവർ പിന്മാറുകയുള്ളൂ. തനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിതാവസാനം വരെ ഒപ്പം നിൽക്കാൻ ഇവർ തയ്യാറായിരിക്കും. ഇക്കൂട്ടരെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ടാകും. കെ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ എന്തും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇക്കൂട്ടർ. സ്വന്തം കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരും എല്ലാ കാര്യത്തിലും കൃത്യത ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇവർ. സാമർത്ഥ്യമുള്ള പങ്കാളികളെ സ്വന്തമാക്കാനായിരിക്കും ഇവർക്ക് ഏറെ താല്പര്യം. പണമുണ്ടാകുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും. എൽ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർ പൊതുവെ സ്വപ്നജീവികളായിരിക്കും. ഇവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരിക്കില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. കുടുംബത്തെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. ആത്മാർത്ഥ പ്രണയത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ആദർശവാദികളായിരിക്കും ഇക്കൂട്ടർ. ഇവർ കാണാൻ നല്ല ആകർഷണീയത ഉള്ളവരായിരിക്കും. എം എന്ന അക്ഷരത്തിൽ പേരുള്ളവർ കുടുംബത്തോട് പ്രത്യേക സ്നേഹമുള്ളവരായിരിക്കും. പണം ചിലവാക്കുന്നതിൽ ഒരു മടിയും കാണിക്കില്ല. വളരെയേറെ രഹസ്യ സ്വഭാവമുള്ളവരായിരിക്കും ഇക്കൂട്ടർ. നേരിട്ട് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ പോലും മനസ്സിൽ കൊണ്ട് നടന്ന് പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഇവരെ സൂക്ഷിക്കണം. താൻ സ്നേഹിക്കുന്നത് പോലെ തൻ്റെ പങ്കാളി തന്നെയും സ്നേഹിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കും. ഇവരുടെ അനാവശ്യ വാശി പലപ്പോഴും അപകടങ്ങളിൽ കൊണ്ട് ചാടിക്കും. എൻ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ ചെയ്യുന്ന ജോലികൾ എപ്പോഴും വളരെ കുറ്റമറ്റതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തുറന്ന മനസ്സിൻ്റെ ഉടമകളായിരിക്കും. എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവം ഇവരിൽ കൂടുതലായിരിക്കും. പ്രണയത്തിൽ ഇവർ ചതിക്കാൻ മടിക്കാറില്ല. ഒ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാണിവർ. കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇവർ അതിബുദ്ധിശാലികളായിരിക്കും. പ്രണയത്തിന്റെ കാര്യത്തിൽ വളരെ ഉത്തരവാദിത്വമുള്ളവരാണ് ഇക്കൂട്ടർ. ഒരാളെ മനസ്സുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടാൽ സൗഹൃദത്തിൽ നിന്നോ പ്രണയത്തിൽ നിന്നോ ഒരിക്കലും ഇവർ മാറില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇവർ വിജയിക്കും. ആദ്യാക്ഷരം പി ആയി വരുന്നവർ ഏറ്റെടുക്കുന്ന ജോലികൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ പൂർത്തീകരിക്കുന്ന ഇവർ എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. എന്ത് പ്രശ്നമുണ്ടായാലും കുടുംബത്തെ കൈവിടാതെ ഇവർ കൂടെ നിർത്തും. സ്വന്തം തീരുമാനങ്ങൾ ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. ക്യൂ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ വിശ്വസ്തരും സത്യസന്ധരും സഹനശക്തിയുമുള്ള ആൾക്കാരായിരിക്കും. ആഗ്രഹങ്ങൾ അധികമുള്ളവർ ആയിരിക്കില്ല ഇക്കൂട്ടർ. എല്ലാവരാലും ഇവർ പെട്ടെന്ന് ആകർഷിക്കപ്പെടും. ആദ്യാക്ഷരം ആറായി വരുന്നവർ കുടുംബബന്ധത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നവരാണ് ഇക്കൂട്ടർ. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികൾ ചെയ്യാൻ ഇവർക്ക് താല്പര്യം കൂടും. ഏതൊരു കാര്യത്തിലും മുൻപന്തിയിലെത്താൻ ഇവർക്ക് സാധിക്കും. അധ്വാനശീലമുള്ളവരായിരിക്കും ഇവർ. സൗന്ദര്യ ആരാധകരായിരിക്കും. എന്നാൽ ഇവരുടെ പ്രണയബന്ധം വിജയിക്കാനായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ദാമ്പത്യ ബന്ധം സുഖകരമായിരിക്കില്ല. എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ സംസാരത്തിലൂടെ ആരെയും പാട്ടിലാക്കാനുള്ള പ്രത്യേക കഴിവ് എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർക്കുണ്ടാകും. പൊതുവെ നന്മയുള്ള സ്വഭാവത്തിനുടമകളാണെങ്കിലും പലപ്പോഴും ഇവരുടെ സംസാര രീതി മറ്റുള്ളവരിൽ അലോസരമുണ്ടാക്കും. ഏത് കാര്യവും ചിന്തിച്ച് മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ. പ്രണയത്തിന്റെ കാര്യത്തിൽ അല്പം നാണം കുണികളായിരിക്കും ഇവർ. പരിശ്രമികളല്ലെങ്കിലും പണത്തിന് ഒരു കുറവുമില്ലാത്തവരാണ് ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർ. ഇവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പണം ചിലവാക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. വളരെ റൊമാൻറ്റിക് സ്വഭാവക്കാരായിരിക്കും ഇക്കൂട്ടർ. ആകർഷണീയ വ്യക്തിത്വത്തിനുടമകളായ ഇവർ എപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കും. പ്രണയം ജീവിതത്തിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ. യു എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഇവർ എങ്ങനെയും സമയം കണ്ടെത്തും. പരിശ്രമികളാണെങ്കിലും പലപ്പോഴും അത് പരാജയത്തിലാണ് അവസാനിക്കുക. സ്വന്തം സന്തോഷത്തെക്കാൾ പങ്കാളിയുടെ സ്നേഹത്തിന് മുൻതൂക്കം നൽകുന്നവരായിരിക്കും ഇവർ.
ഉന്നതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവർ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. നെഗറ്റീവ് സ്വഭാവം ഇഷ്ടപ്പെടാത്തവർ ആണിവർ. വി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ രഹസ്യ സ്വഭാവമുള്ളവരും സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടാത്തവരുമായിരിക്കും. തമാശകൾ പോലും സീരിയസ് ആയി എടുത്ത് ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അലസ സ്വഭാവമായിരിക്കും ഇക്കൂട്ടർക്കുണ്ടാവുക. ഈഗോ വളരെയധികം ഉള്ളവരും ഇടുങ്ങിയ ഹൃദയമുള്ളവരുമാണ് ഡബ്ല്യു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവർ. സ്വയം പുകഴ്ത്തുന്നത് ഇവർക്ക് ഏറെ ഇഷ്ടമാണ്. ആഡംബര പ്രിയരായിരിക്കും ഇക്കൂട്ടർ. ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ഇവർ വിജയിച്ചിരിക്കും. സ്നേഹം പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും വളരെ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. സ്വന്തം തെറ്റുകളെക്കുറിച്ചോ പെരുമാറ്റത്തെക്കുറിച്ചോ ബോധ്യമില്ലാത്തവരായിരിക്കും എക്സ് എന്ന അക്ഷരത്തിൽ ജനിച്ച ആൾക്കാർ. ഇത് പലപ്പോഴും ഇവരെ കുഴപ്പത്തിൽ കൊണ്ട് ചെന്നാടിക്കും. കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഇവരെ കഴിഞ്ഞേ ആളുണ്ടാവും. പെട്ടെന്ന് ജോലികൾ ചെയ്തു തീർക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ദേഷ്യം പെട്ടെന്ന് വരുന്ന ഇവർ പ്രണയത്തിന്റെ കാര്യത്തിൽ ഒന്നിലധികം പേരെ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവുള്ളവരായിരിക്കും. എന്നാലും ആത്മാർത്ഥമായ പ്രണയത്തിലോ അതിൻ്റെ തത്വശാസ്ത്രങ്ങളിലോ ഇവർക്ക് വിശ്വാസമുണ്ടാകില്ല. വൈ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ ഭക്ഷണപ്രിയരും പണം ചിലവാക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്തവരുമായിരിക്കും. ആരെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ അതിന് നേരായ മാർഗം കാട്ടിക്കൊടുക്കാൻ ഇവർ മിടുക്കരായിരിക്കും. പങ്കാളിയുടെ ഒരു കാര്യവും ഇവർ ഓർത്തു വയ്ക്കാറില്ലെങ്കിലും ഇവരുടെ സ്നേഹത്തിന് മുന്നിൽ ഇവയെല്ലാം പെട്ടെന്ന് തന്നെ ക്ഷമിക്കപ്പെടുന്നു. വളരെ ദൂരെ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സ്വഭാവം തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും. ഇവർ അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരായിരിക്കില്ല. സെഡ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ പൊതുവെ അതീവ ബുദ്ധിശാലികളായിരിക്കും. എന്തും തുറന്നു പറയുന്ന ഇവർ ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. റൊമാൻറ്റിക് സ്വഭാവക്കാരായ ഇവർക്ക് ആരെയും പെട്ടെന്ന് ആകർഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. തനിക്ക് കിട്ടാത്ത കാര്യത്തെക്കുറിച്ചോർത്ത് വിഷമിച്ചിരിക്കാതെ പുതിയ അവസരങ്ങൾ തേടി ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈഗോ ചെറുതായുണ്ട് എന്നതൊഴിച്ചാൽ ഇവർ ശുദ്ധഹൃദയരായിരിക്കും.